ഈ യുവജന സംഘടനകളിലെയും വിദ്യാർത്ഥി സംഘടനകളെയും കയറൂരി വിട്ട് ഈ ഗവർണർക്കെതിരെ ഈ അധിക്ഷേപം നടത്തുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം രോഹിണി പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് പാർട്ടിക്ക് താല്പര്യമുള്ളവരെ അതാത് സ്ഥാനങ്ങളിൽ, ശ്രീ പിന്റു അത് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, തള്ളിക്കയറ്റാനുള്ള ശ്രമത്തെ ആദ്യകാലങ്ങളിൽ ആദ്യത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ 2.5 കൊല്ലം അദ്ദേഹം ഒരു പരിധിവരയ്ക്ക് കണ്ണടച്ചിട്ടിരിക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അതിൻ്റെ അപകടം മനസ്സിലായത്. ആ അപകടം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ശത്രുവായി കണ്ടുകൊണ്ട് ഈ നമ്മൾ പറയില്ലേ ഉള്ള നമ്മുടെ ആയുധങ്ങളുടെ അവസാനത്തെ കലവറയും തുറന്നിരിക്കുകയാണ് അവരെ വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ടാണ് നേരിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും കുലുങ്ങുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹം. 2-3 പാർട്ടികൾ മാറിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അവസാനം BJPയുടെ അനുഭാവം പുലർത്തുകയും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഗവർണർ സ്ഥാനം കിട്ടുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ ഇന്നത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യം ഈ CPM എന്ന് പറയുന്ന പാർട്ടി ആദ്യം മനസ്സിലാക്കണം. പിന്നെ രോഹിണി ശ്രീ സുരേഷ് ബാബുവിനോട് ഘടകകക്ഷികൾക്ക് ഇത്തരം കാര്യങ്ങളുടെ നിയന്ത്രണം, എൻ്റെ രോഹിണി ഒരു കാര്യം മനസ്സിലാക്കുക, 72 സീറ്റുണ്ട് CPMന്, ഘടകകക്ഷികൾ വല്ലാതെ മുരണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുള്ളൊരു പാർട്ടി ഈ ഘടകകക്ഷികൾ, ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പഴയ, ഞാൻ ഗുരുവായൂരുകാരനാണ്, അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഈ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ആനകളെ കെട്ടുന്ന സ്ഥലത്തിന് ആനക്കോട്ട എന്നാണ് പറയുക, ഒരു നാട്ടുരാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഓച്ചാനിച്ചിട്ട് ഈ 2 മുണ്ട് കൈത്തണ്ടയിലിട്ട് നിന്നിട്ട് ആ തമ്പുരാനോട് സംസാരിക്കാൻ പാടുള്ളൂ. അത്തരത്തിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികളുടെ ആൾക്കാരോടാണോ ഇത്തരത്തിലുള്ള അഭിപ്രായം തുറന്നു പറയാൻ പറയുന്നത്? അതൊക്കെ നിസ്സഹായാവസ്ഥയാണ്. ഇപ്പോൾ നോക്കൂ, 22-20 സീറ്റുള്ള CPI എന്ന് പറയുന്ന പാർട്ടിയുടെ കാനം രാജേന്ദ്രൻ ഈ രാഷ്ട്രീയ ഈ CPMന്റെ ഭരണത്തിനെതിരായിട്ട് 1-2 സന്ദർഭങ്ങളിൽ മുരണ്ടപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ CPIയുടെ പാർട്ടി ആസ്ഥാനത്ത് നിന്ന് AKG സെൻറ്ററിലേക്കുള്ള ദൂരത്തിൻ്റെ ദൈർഘ്യമേ ആ മുരളലിനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്നത് പ്രസന്നവദനായിട്ട് അദ്ദേഹം വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു പോകുന്നതാണ് കണ്ടത്. കാരണം അവിടേക്ക് വിളിച്ചിട്ട് പറയുന്നത് എന്താ, നമുക്ക് ഊഹിക്കാം, 72 സീറ്റ് ഞങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ടുള്ളപ്പോൾ നിങ്ങളെ ഘടകകക്ഷികളാക്കിക്കൊണ്ട് ഇതിൻ്റെ മുൻപോട്ട് പോകേണ്ട കാര്യമൊന്നുമുണ്ട്, അത് പറഞ്ഞത് പിൻവലിച്ചോളാം പറഞ്ഞാൽ കാനം രാജേന്ദ്രൻ വരയ്ക്ക് അത് പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം മരിച്ച വ്യക്തികളെ നല്ലത് പറയുന്ന നമ്മുടെ നാട്ടിൽ മരിച്ച വ്യക്തികളുടെ ദൂഷ്യവശങ്ങൾ പറയണം. അദ്ദേഹം അല്പം ഒരു നമ്മൾ പറയില്ലേ വാഴപ്പിണ്ടി അല്ലാത്തൊരു നട്ടയിലുള്ളൊരു വ്യക്തിയായിക്കൊണ്ട് CPI എന്ന പാർട്ടിയുടെ കാനം രാജേന്ദ്രൻ നിന്നിരുന്നുവെങ്കിൽ ഈ പാർട്ടി ഇത്രയും വഷളായിട്ട് ഈ ഇടതുമുന്നണിയുടെ ഭരണത്തിൻ്റെ നേതൃത്വം നൽകില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഘടകകക്ഷികൾക്കൊന്നും ഇതിൽ വല്ലാണ്ട് യാതൊരുവിധ റോളുമില്ല. ഈ സംസ്ഥാനത്തിൻ്റെ പ്രഥമ പൗരൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ PR ഭരണമാണ് രോഹിണി നടക്കുന്നത്. എല്ലാം PR ഏജൻസികൾ പറഞ്ഞിട്ടാണ് ഈ നവകേരള സദസ്സും അതുമാതിരി തന്നെ എന്താണ് ഇവിടെ തിരുവനന്തപുരത്ത് നടത്തിയ ജനകീയം പരിപാടിയും ഒക്കെ നടത്തിയിരിക്കുന്നത് PR ഏജൻസികളുടെ ഇവരോടുള്ള ഉപദേശത്തിൻ്റെ പേരിലാണെന്ന് പറയുന്നു. ആദ്യം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഈ പാർട്ടി വേണ്ട, CPM വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരക്കാരെ, ഈ MLA മാർ ഇത്ര സംസ്കാരശൂന്യമായിട്ട് സംസാരിക്കുന്നവർക്ക് ഒരു ക്ലാസ്. ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ഈ പുതിയ IT കമ്പനികളായാലും മറ്റ് ബിസിനസ് നടത്തുന്ന കമ്പനികളായാലും അവിടുത്തെ സ്റ്റാഫിനെ പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ആ ബിസിനസ് എങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ട പരിശീലനം നടക്കുന്നൊരു രീതിയുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ഈ MM മണിയൊക്കെ അങ്ങനെ നിർബന്ധിച്ചിട്ട് കുറേ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ സജീച്ചെറിയാൻ അതുമാതിരി തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങേയറ്റം ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു നമ്മുടെ ശിവൻകുട്ടി, അദ്ദേഹത്തെയൊക്കെ അത്യാവശ്യം ജനങ്ങളോട് സംസാരിക്കാൻ, സംഖ്യകൾ കൂട്ടി വായിക്കാൻ അറിയണം. അതുമാതിരി തന്നെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളുണ്ട് എന്നുള്ളതൊരു മന്ത്രിക്ക് അറിയില്ല. ആ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് രോഹിണി ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളുണ്ട്? അതുമാതിരി തന്നെ 9355 എന്ന് പറയുന്നതിന് പകരം 9355 എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ചുമക്കേണ്ട ആവശ്യം MK ഹരിദാസ് എന്ന് പറയുന്ന നികുതിദായകന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ ഇത്തരം വിദ്യാഭ്യാസ യോഗ്യതയോ ഇത്തരത്തിലുള്ള പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാട് എവിടെയോ എഴുതി വെച്ചപ്പെട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വായിക്കു വായിക്കു പറയാനുള്ളത് എന്താ, പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം,
ജനങ്ങൾ അങ്ങേയറ്റം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കേരളം എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനത്ത് ഞാനൊരു ഉദാഹരണം പറയാം രോഹിണി. ഞാൻ കുറച്ചു കാലം പ്രവാസ ജീവിതമുണ്ടായിരുന്നു. നമ്മുടെ ശത്രു രാജ്യമാണ്, അങ്ങേയറ്റം ശത്രുത വെച്ച് പുലർത്തുന്ന രാജ്യമാണെങ്കിലും അവിടുത്തെ പാകിസ്ഥാനികൾ, ഞങ്ങൾ താമസിച്ചിരുന്ന എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരും സഹമുറിയന്മാരൊക്കെ ആയിട്ടുള്ള പാകിസ്ഥാനികളും ഞങ്ങളോട് എന്തൊരു ബഹുമാനമായിരുന്നു അവർക്കെന്നറിയോ. നിങ്ങൾ കേരളീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ദീർഘവീക്ഷണമുള്ളവരാണ്, അങ്ങേയറ്റം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്തിയവരാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല മനുഷ്യർ കേരളത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പൊക്കി സംസാരിച്ചിട്ടുള്ള ശത്രുരാജ്യത്തിൻ്റെ ആൾക്കാരുടെ മുന്നിൽ ഇന്ന് അന്യ സംസ്ഥാനത്തിൽ ചേക്കേറിയ മലയാളികൾ ഞങ്ങളെ വിളിച്ച് കളിയാക്കുകയാണ്. കാരണം ഞങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മക്കളുടെ അടുത്തൊക്കെ പോയിട്ട് കുടിയേറാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ കളിയാക്കിക്കൊണ്ട് അന്നു ഫോണിലൊക്കെ സംസാരിച്ചിരുന്ന കഴിഞ്ഞ 7 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ കയറിയതിനും ശേഷം പലപ്പോഴും അവരൊക്കെ തിരിച്ച് കളിയാക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പറഞ്ഞ അസൂയ തോന്നുകയാണ്. നമുക്കൊന്നും ഇവിടം വിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കൊണ്ട് അതപ്പതിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങേയറ്റം വിഷമമുണ്ട്. അതിലിവിടെ ശ്രീ പ്രിൻഡു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ എന്ന് പറഞ്ഞിട്ട് കണ്ടതിന് നേരെയൊക്കെ കുറച്ച് ചാടുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. എവിടെ പോയി ഈ മണിയുടെ വായ്മൊഴി വഴക്കത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ ജി സുധാകരൻ്റെ വായ്മൊഴി വഴക്കത്തിനെതിരെയുള്ള, മുഖ്യമന്ത്രിയുടെ വായ്മൊഴി വഴക്കത്തിനെതിരെയുള്ള, ജയരാജന്റെ വായ്മൊഴി വഴക്കത്തിനെതിരെയുള്ള ഇവരുടെ പ്രതികരണങ്ങൾ എന്ന് ചോദിച്ചാൽ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളിൽ മോഹിച്ചുകൊണ്ട് കേരളത്തിൽ എന്ത് നടന്നാൽ ഞങ്ങൾക്ക് എന്താ, ഇവന്മാർ എന്ത് കൂവിയാൽ എന്താ എന്നുള്ള ഇവരുടെ ഈ സാംസ്കാരിക നായകത്വമുണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിന് അങ്ങേയറ്റം അപമാനമാണ് എന്ന് പറയേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സ്വയം പൊക്കി പറയാനും നമ്മൾ പറയില്ലേ ആത്മപ്രശംസ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഊരിപ്പിടിച്ച വാളിൻ്റെ കാര്യങ്ങളും കൈകുട്ടി ശബ്ദമില്ലാത്തൊരു ആക്ഷൻ കാണിച്ചിട്ട് ശത്രുക്കളെ തുരത്തിയ കാര്യങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ, നമ്മൾ പറയില്ലേ ഒരു സ്വജനപക്ഷ, നമ്മൾ എന്തെന്നാ അതിന് കൃത്യമായിട്ട് പറയുക, സ്തുതിപാഠക വൃന്ദത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിന്. അദ്ദേഹത്തിന് മറ്റൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. അതായത് തുറമുഖ വകുപ്പ് അദ്ദേഹം ചവിട്ടിയ മണ്ണ് പരിഭാവനമാണെന്ന് പറഞ്ഞപ്പോൾ, ആ അതുമാതിരി തന്നെ ദൈവം തന്ന വരദാനമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വകുപ്പ് കൂടി ഏൽപ്പിച്ചു കൊടുത്ത മുഖ്യമന്ത്രിയാണെന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ സജി ചെറിയാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ സജി ചെറിയാനെയും അദ്ദേഹം പൊക്കി അദ്ദേഹത്തെ ന്യായീകരിച്ച് പറയുന്നൊരു സ്ഥിതി വിശേഷം. അപ്പോൾ സ്തുതിപാഠക വൃന്ദത്തിൻ്റെ നടുവിൽ സ്വയം ആത്മപ്രശംസ നടത്തിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെയാണ് ഇങ്ങനെ ആകാൻ സാധിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇദ്ദേഹം ഈ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളെയും അദ്ദേഹത്തിൻ്റെ ദീർഘമായ കാഴ്ചപ്പാടുകളെയും ഒക്കെ അങ്ങേയറ്റം ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേ വ്യക്തി ഇത്തരത്തിൽ അധപ്പതിച്ചു എന്ന് മാത്രമല്ല, കുട്ടി അവരുടെ കുട്ടി സഖാക്കളെ, അവരുടെ വിദ്യാർത്ഥി സംഘടന സഖാക്കളെ കൊണ്ട് ഇവിടുത്തെ പോലീസിൻ്റെ ആത്മവീര്യം മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസുകാരുടെ ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യ ചെയ്യുന്നതും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ നിന്നുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടികൾ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് കൊടുക്കേണ്ട ആത്മധൈര്യം നൽകാൻ ഈ സർക്കാരിനോ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കോ ആവുന്നില്ല. ചാലക്കുടിയിൽ നടന്ന സംഭവം എന്താണ്, എന്താണ് ആ ചാലക്കുടിയിൽ ഉണ്ടായത്? വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഒരു വിദ്യാർത്ഥി നേതാവിനെ വാഹന പരിശോധനയ്ക്കിടയിൽ മോട്ടോർ വാഹന നിയമം ലംഘിച്ചതിനെ അറസ്റ്റ് ചെയ്തു. അതിനപ്പുറം അല്ല, അതിന് പിഴ ചുമത്തി, അതിനപ്പുറമൊന്നുമില്ല. എന്താണ് അവിടെ മറ്റൊരു വിദ്യാർത്ഥി നേതാവ് നിന്ന് പുലമ്പിയിരുന്നത്? ഒരു വാക്ക് ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ സുരേഷ് ബാബു, ശ്രീ സുരേഷ് ബാബു ഈ ചർച്ചയിൽ പറയുന്നത് പോലെയെങ്കിലും ഇങ്ങനെയൊന്നും പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്ന നിലയ്ക്ക് ഒരു വിദ്യാർത്ഥി നേതാവും പറയരുത്. ഇന്നലെ കണ്ണൂരിലുണ്ടായ സംഭവം എന്താണ്? ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായ, ഇടതുപക്ഷത്തിലുമില്ല വലതുപക്ഷത്തിലുമില്ല ബി ജെ പിയിലുമില്ലാത്ത സാധാരണക്കാരായ ഒരു 20% ജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ജനങ്ങൾക്ക് തോന്നി തുടങ്ങി എന്താണ് ഈ കേരളത്തിന് പറ്റിയത്? നിങ്ങൾ ചാനലിൻ്റെ ലേഖികമാരും ലേഖകന്മാരും ഈ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ ബസ് സ്റ്റാൻഡുകളിലും മറ്റും മൈക്ക് എത്തിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഇതാണോ കേരളം വിഭാവനം ചെയ്ത സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്? അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സംയമനം പാലിക്കേണ്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നു. അവരെ നമ്മൾ പറയില്ലേ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത വ്യക്തികളെ വിദ്യാർത്ഥി നേതാക്കൾ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നത് നോക്കി നിൽക്കുന്ന പോലീസ് നമ്മുടെ കേരളത്തിൻ്റെ ദുരവസ്ഥയുടെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞെങ്കിലും